എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2019 സ്കീമിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറായിട്ടുള്ള MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ കഴിഞ്ഞ 2 തവണയായിട്ട് നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് Module 4 ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂളാണ്, അതെന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മൊഡ്യൂള്, വളരെ കുറച്ച് കാര്യങ്ങളേ പഠിക്കാനുള്ളൂ. ആ മൊഡ്യൂളിലെ 2019 ഡിസംബറിൽ നടന്ന എക്സാമിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെയും 4 ക്വസ്റ്റ്യൻസും അങ്ങനെ കംപ്ലീറ്റ് ആ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2019 ഡിസംബർ എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിലെ 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അതുകൂടാതെ വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എക്സാമിന് മുമ്പ് നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജൂനിയേഴ്സൊക്കെ ഇപ്പോൾ എക്സാം എഴുതുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എക്സാം എഴുതുന്ന ആളുകളുണ്ടാവും, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരമാവട്ടെ. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ 2019 സ്കീം ക്വസ്റ്റ്യൻ പേപ്പറിൽ December 2019 ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, പാർട്ട് A ക്വസ്റ്റ്യനാണ്. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ കെ ഫ്രം 1 to ഇൻഫിനിറ്റി കെ ബൈ 2K+1 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇത് പോളിനോമിയലാണ് അല്ലേ ഈ സാധനം. അപ്പോൾ പോളിനോമിയൽ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കുക? പോളിനോമിയലായിട്ടുള്ള ഒരു nth ടേം വരുന്ന ഒരു സീരീസിനെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്താണ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. ഇവിടെ ഇപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ സ്കീമിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്കീമിൽ ആൻസർ സ്കീൽ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്താന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഒരു സീരീസ് ഇപ്പോൾ സിഗ്മ കെ ഫ്രം 1 to ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 to ഇൻഫിനിറ്റി AK എന്ന് പറഞ്ഞൊരു സീരീസ് ഡൈവേർജൻ്റ് ആണോ കൺവേർജൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, ഓക്കെ, ഡൈവേർജൻ്റ് ആണോ കൺവേർജൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈവേർജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പറയുന്നുണ്ട്. ഡൈവേർജൻസ് ടെസ്റ്റ് ഇത് നമ്മുടെ സിലബസിലൊന്നും പറയുന്നില്ല, പക്ഷേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്, ലിമിറ്റ് K tends to infinity AK 0 ആണെങ്കിൽ ഈ സീരീസ് എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. 0 ആണെങ്കിൽ ഈ സീരീസ് എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. ഇത് നോൺ 0 ആണെങ്കിൽ ഈ സീരീസ് എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. 0 ആണെങ്കിൽ സീരീസ് കൺവേർജൻ്റും നോൺ 0 ആണെങ്കിൽ സീരീസ് ഡൈവേർജൻ്റും ആയിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇതെല്ലാ ക്വസ്റ്റ്യനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാ ക്വസ്റ്റ്യനിലൊന്നും ഈ പറഞ്ഞ സാധനം എന്താവാൻ സാധ്യതയില്ല, 0 ആവാൻ സാധ്യതയില്ല അല്ലേ. വേറെ വാല്യൂസൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫോളോ ചെയ്യാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റും കൂടെ ഞാൻ പറയാം കേട്ടോ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നോക്കുക, നിങ്ങൾ ഇവിടെ AK എന്ന് പറയുന്നത് എന്താണ്, kth ടേം എന്ന് പറയുന്ന AK, ഈ ക്വസ്റ്റ്യനിലെ AK എന്താണ്, K/2K+1 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിച്ചേ, ലിമിറ്റ് K tends to infinity AK എന്താണ്, ദാറ്റ് ഈസ് ലിമിറ്റ് K tends to infinity K/2K+1. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് പോളിനോമിയൽ വരുമ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കുക, കെ ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും ആ പോളിനോമിയൽ ടേം നോക്കുക. ആ ടേമിലെ ഏറ്റവും വലിയ ഡിഗ്രി, ഹയസ്റ്റ് ഡിഗ്രി ടേം ഏതാ നോക്കുക. ഇവിടെ K^1 ഇവിടെയും K^1 ആണ്, രണ്ടും സെയിം ആണ് അല്ലേ. അപ്പോൾ ആ ഹയസ്റ്റ് ഡിഗ്രി ടേമിൻ്റെ കോയഫിഷ്യൻ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റായി. ഇവിടുത്തെ കോയഫിഷ്യൻ്റ് 1, ഇവിടുത്തെ കോയഫിഷ്യൻ്റ് 2 1/2 എന്താണല്ല, 0 അല്ല അല്ലേ. 1/2 ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക ഇവിടെ, ദ ഗിവൺ സീരീസ് ഇസ് ഡൈവേർജൻറ്റ് ഓക്കെ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നമ്മൾ എഴുതിയാൽ മതി. ഈ ടേം എഴുതുന്നതിന് 1 മാർക്ക്, ഇത് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്,
ഡൈവേർജൻ്റ് ആണെന്ന് പറയുന്നതിന് ഒരു മാർക്ക്. അങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. ഇനി ഇത് അല്ല നമുക്കിത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് തന്നെ ഉപയോഗിക്കണം എങ്കിൽ നമുക്കിവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റിലൊക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, എ കെ സെലക്ട് ചെയ്യും അല്ലേ. എ കെ എന്ന് പറഞ്ഞാൽ കെ ബൈ 2K+1 എന്ന് പറഞ്ഞ എ കെ എടുക്കും. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബി കെ നമ്മൾ സെലക്ട് ചെയ്യും. എങ്ങനെയായിരുന്നു ബി കെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി ടേം ഡിവൈഡഡ് ബൈ ഇതിലത്തെ ഹയസ്റ്റ് ഡിഗ്രി ടേം വിത്ത് ഇറ്റ്സ് കോഎഫിഷ്യന്റ് അല്ലേ. അപ്പോൾ കെ ബൈ 2K എന്ന് വരും. അപ്പോൾ എന്താ കിട്ടുക നോക്കിയേ, 1/2 അല്ലേ. ഇനി റോ നമ്മൾ കണ്ടുപിടിക്കും. റോ എന്ന് പറയുന്ന ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ, ദറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ എന്ന് പറയുന്നത് കെ ബൈ 2K+1 ഡിവൈഡഡ് ബൈ 1/2. എന്താ കിട്ടുക നോക്കിയ ലിമിറ്റ്. ഇങ്ങനെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും റോയുടെ വാല്യൂ 1 കിട്ടുക അല്ലേ. നമുക്കറിയാം, ഒന്ന് ലിമിറ്റ് എടുത്ത് നോക്കാം. നമുക്ക് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഈ 1/2 മുകളിലേക്ക് പോകും. അപ്പോൾ 2K/2K+1 ലിമിറ്റ് എന്താ വരിക, 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നോൺ സീറോ ആണ്, ഫൈനൈറ്റും ആണ് അല്ലേ. നോൺ സീറോ ആണ്, ഫൈനൈറ്റും ആണ്. അപ്പോൾ എ കെ സിഗ്മ എ കെ ആൻഡ് സിഗ്മ ബി കെ കൺവേർജ് ഓർ ഡൈവേർജ് ഓർ ഡൈവേർജ് ടുഗദർ അല്ലേ. അങ്ങനെ നമുക്ക് എഴുതാം, ടുഗദർ ഓർ സൈമൾട്ടേനിയസ്ലി എന്ന് പറയും. ഇനി സിഗ്മ ബി കെ നോക്കുക. നമ്മൾ സിഗ്മ ബി കെ എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ 1/2. ഇത് കോൺസ്റ്റൻറ്റ് സീരീസ് ആണ്. കോൺസ്റ്റൻറ്റ് സീരീസ് എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും അല്ലേ. കോൺസ്റ്റൻറ്റ് സീരീസ് ഡൈവേർജൻ്റ് ആയതുകൊണ്ട് സിഗ്മ എ കെയും എന്താണ്, ഡൈവേർജൻ്റ് ആണ്. നമുക്ക് എഴുതാം അല്ലേ. നോക്കിയത് ഒരുപാട് സ്റ്റെപ്പുകളില്ലേ ഇതിൽ. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു സ്റ്റെപ്പാണോ നമുക്ക് ഇതിനകത്ത് കാണാം. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇതിന് പകരം എന്ത് യൂസ് ചെയ്യാം, ഈ ഡൈവേർജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ കിട്ടുന്നത് മാക്സിമം 3 മാർക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സീരീസ് എന്താണ്, ഡൈവേർജൻ്റ് ആയിട്ടുള്ള സീരീസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാർട്ട് എയിൽ തന്നെ ക്വസ്റ്റ്യനാണ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നോക്കാം, ചെക്ക് ദ കൺവേർജൻസ് ഓഫ് സിഗ്മ കെ ഫ്രം 1 to ∞ 1/k^2 അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെ നോക്കണം. സിഗ്മ കെ ഫ്രം 1 to ∞ 1/k^2 ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. k^2 പകരം ഞാൻ k^1/2 whole^k എന്ന് എഴുതുകയാണ്. അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, കാരണം 1^k എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. പിന്നെ ഇവിടെ k^2 വരുന്നുണ്ട്. അപ്പോൾ k^1/2 whole^k ആണ് ശരിക്കും അത്. അപ്പോൾ അത് ഞാൻ whole^k എന്ന് എഴുതി. ഇതെന്തിനാ അങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏത് ടെസ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്? ഇപ്പോൾ റൂട്ട് ടെസ്റ്റാണ് അല്ലേ. റൂട്ട് ടെസ്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക? പവർ whole^k വരുമ്പോഴാണ് റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ യു കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം, 1/k^1/2 whole^k എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സിഗ്മ അല്ല മീൻസ് റോ എന്തായിരിക്കും, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ whole^1/k അല്ലേ. ഇതാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറയുന്നത് 1/k^1/2 whole^k ആണ് യു കെ. അതിൻ്റെ whole^1/2 നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ കെയും കെ 1/2 1/k കൂടെ ക്യാൻസലായി പോയിട്ട് ബാലൻസ് എന്താ വരിക, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/k^1/2 എന്ന് വരും അല്ലേ. 1/k^1/2 എന്ന് വരും. ഇവിടെ കെക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/∞ എന്താ വരിക, 0 എന്നാണ് വരിക അല്ലേ. 1/∞ 0 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1. റോയിൻ്റെ വാല്യൂ എന്തായി, ലെസ് ദാൻ 1 ആയി. ദെർഫോർ ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻറ്റ് അല്ലേ. എളുപ്പത്തിൽ നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അവിടെ റൂട്ട് ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ചിലപ്പോൾ ഇത് ഒരു whole^k ഒക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരിക. അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് റൂട്ട് ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എഴുതുന്നതിന് ഒരു മാർക്ക്, ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു മാർക്ക്, ഗിവൺ സീരീസ് ഇസ് കൺവേർജൻ്റ് എന്ന് എഴുതാൻ ഒരു മാർക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോയിലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ജനറൽ ടേം ഓഫ് ദ സീരീസ് ആണ്. ടേം ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ടേം ഓഫ് ദ സീരീസ്, ജനറൽ ടേം ഓഫ് ദ സീരീസ്, 1+1×2/1×3 +1×2×3/1×2×3×5 +1×2×3×4/1×3×5×7 +etc.
ജനറൽ ടേം കണ്ടുപിടിക്കണം. ആൻഡ് യൂസ് റേഷ്യോ ടെസ്റ്റ്, ഇവിടെ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്, എല്ലാ ക്വസ്റ്റിനും അങ്ങനെ ചെയ്യണമെന്നില്ല. യൂസ് റേഷ്യോ ടെസ്റ്റ് ടു ഷോ ദാറ്റ് ദ സീരീസ് ഇസ് കൺവെർജൻറ്റ്. ഇവിടെ ജനറൽ ടേം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും വേണം നമ്മൾ. ഇതിന് 7 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയ ഫസ്റ്റ് ടേം 1 ആണ്, ഓക്കെ. സെക്കൻഡ് ടേം 1 × 2 ഡിവൈഡർ ബൈ 1 × 3, മുകളിൽ 1 × 2 × 3 ബൈ 1 × 3 × 5. ഇവിടെ എല്ലാ നമ്പേഴ്സും വരുന്നുണ്ട്, ഇവിടെ ഓഡ് നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. 1 × 2 × 3 × 4 ബൈ 1 × 3 × 5 × 7. ഫാക്ടോറിയൽ വെച്ച് വേണമെങ്കിൽ എഴുതാം, ഫാക്ടോറിയൽ ഇല്ലാണ്ടേയും നമുക്ക് എഴുതാം. ഞാൻ എഴുതാൻ പോകുന്ന ജനറൽ ടേം യു കെ ഈക്വൽ ടു 1 × 2 × 3 × 4 × etc. ഡിവൈഡഡ് ബൈ, പിന്നെ വരുന്നത് ഓഡ് ടേംസ് ആണേ. ഇപ്പോൾ 1 × 3 × 5 × 7 × etc. ഇവിടെ കെ ആണ്, ഇവിടെ 4 ആണ്. ഇവിടെ അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഓഡ് നമ്പറാണ് വരുന്നത്, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന 2k+1 ആണ് കേട്ടോ, ശ്രദ്ധിക്കാം. നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതാറുള്ള ടേമുകൾ 2k+1 ഉം 2k-1 ഉം ഒക്കെയാണ്. ഈവൻ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ 2k എഴുതാറുണ്ട്, ഇനി വേണമെങ്കിൽ 2k+2 എഴുതാം. ഇതൊക്കെ എന്താണ്, ഈവൻ. ഇത് ഓഡ്, ഇത് ഈവൻ, ഓക്കെ. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചോളൂ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇതിന് കെ ഫാക്ടോറിയലിന് എഴുതാം അല്ലേ, കെ ഫാക്ടോറിയലിന് എഴുതാം, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് റേഷ്യോ ടെസ്റ്റ് ആണല്ലോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടോ, ഈ ജനറൽ ടേം എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും. ഇനി റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് UK+1 എഴുതാം. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതുന്നത് 1 × 3 × 4 × etc. വരും, പിന്നെ ഒരു ടേം കൂടെ വരും K+1. അതായത് K+1 ഫാക്ടോറിയലാണ് സംഗതി. ഞാനത് എഴുതുന്നത് ഫാക്ടോറിയൽ എഴുതുന്നില്ല എന്ന് മാത്രം. അടുത്തത് എന്താ പറയുക, 1 × 3 × 5 × 7 × etc. 2K+1 വരും, തൊട്ടടുത്ത ടേം വരും, തൊട്ടടുത്ത ഓഡ് ടേം അല്ലേ, ഓഡ് നമ്പറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 2K+1ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ മതി, 2 ആഡ് ചെയ്താൽ മതി അല്ലേ. 2K+3 എന്ന് വരും, അങ്ങനെയാണ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ K കാണുന്നിടത്ത് എന്ത് കൊടുക്കുക, K+1 കൊടുത്ത് എഴുതാം. ഇവിടുത്തെ ടേമിൽ 2 × K കിടന്നിടത്ത് K+1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അല്ലെങ്കിൽ ആ ടേം കിട്ടി എന്താ പറയുക, 2K+2+1 എന്ന് വരും. അതായത് 2K+3 എന്ന് വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി, ഇതൊറ്റ സംഖ്യയാണ്, അടുത്ത ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ആഡ് ചെയ്താൽ മതി അല്ലേ. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്പർ ഔട്ടോ. അപ്പോൾ 2 ആഡ് ചെയ്യുക, അപ്പോൾ 2K+3 എന്ന് വരും. ഓക്കെ, ഇതാണ് എന്താ UK+1. ഇപ്പോൾ UK ആയിട്ടുണ്ട്, UK+1 ആയിട്ടുണ്ട്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, റേഷ്യോ ടെസ്റ്റിന് വേണ്ടി റോ ഈക്വൽ ടു ലിമിറ്റ് K→∞ UK+1/UK വേണം അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് K→∞. ഞാൻ ആദ്യം UK+1 എഴുതാം. 1 × 2 × 3 × 4 × etc. × K × K+1 ഡിവൈഡഡ് ബൈ 1 × 3 × 5 × 7 × etc. × 2K+1 × 2K+3 ഓക്കെ. ഇനി ഡിവൈഡഡ് ബൈ യു കെ ആണ് എഴുതേണ്ടത്. ഞാൻ UK റെസിപ്രോക്കൽ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് കേട്ടോ. ഡിവൈഡഡ് ബൈ UK ആണ് എഴുതുക, അത് റെസിപ്രോക്കൽ എടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ ഉള്ളത് ന്യൂമറേറ്ററിൽ, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ ആവേ. 1 × 3 × 5 × 7 × etc. 2K+1 വരും ഇവിടെ. ഡിവൈഡഡ് ബൈ 1 × 2 × 3 × 4 × etc. വരും. ഓക്കെ, ഇത്രയും ടേമുകൾ ഇവിടെ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്ത് ക്യാൻസലേഷൻ ആണ്, ക്യാൻസലേഷനൊക്കെ ചെയ്ത് നോക്കൂ. എന്താ വരിക, ഇവിടെ ഇതാ 1 × 2 × 3 × K വരെ കട്ട് ചെയ്യാം. ഇതിൽ മൊത്തമായിട്ട് ക്യാൻസലായി പോകും. ഇവിടെ 2K+1 വരെ കട്ട് ചെയ്യാം. ഇവിടെയാണെങ്കിൽ ഇത് മൊത്തമായിട്ടും ക്യാൻസലായി പോകും. ഓക്കെ, ബാക്കി വരുന്ന ടേമുകൾ, കട്ട് ചെയ്യാത്ത ബാക്കി വരുന്ന ടേമുകൾ എടുത്തിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് K→∞ എന്താ ബാലൻസ് ഉള്ളത്, K+1 ഉം 2K+3 ഉം അല്ലേ. K+1/2K+3 ഓക്കെ. പോളിനോമിയലാണ്, ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹയസ്റ്റ് ഡിഗ്രി ടേം മുകളിലെയും താഴെയും നോക്കുക. രണ്ടും ഇവിടെ സെയിം ആയതുകൊണ്ട് രണ്ടിനെയും കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക 1/2, വിച്ച് ഇസ് ലെസ് ദാൻ 1. ദെർഫോർ ദ സീരീസ് ഇസ് കൺവെർജൻറ്റ്. ഇതാണ് ഇതിൻ്റെ ആൻസർ, കൺവെർജൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കോളൂ നിങ്ങൾ ഇവിടെ. ഓക്കെ, ഇത് എഴുതുമ്പോൾ 2 മാർക്കാണ് കിട്ടുന്നത് കേട്ടോ. ഇത് എഴുതുമ്പോൾ 2 മാർക്കാണ് ജനറൽ ടേം എഴുതുമ്പോൾ 2 മാർക്കാണ്. 7-ൽ 2 മാർക്ക് ജനറൽ ടേം എഴുതാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് UK+1 എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും.
യു കെ പ്ലസ് വൺ എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്കുണ്ട്. ഈ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് 3 മാർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ലിമിറ്റ് 1/2 വരെ കണ്ടുപിടിക്കുന്നതിന് 3 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെസ് ദാൻ 1 ആണ്, സീരീസ് കൺവെർജൻ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് 1 മാർക്ക്. അപ്പോൾ ടോട്ടൽ 7 ആയില്ലേ, നോക്കിക്കേ, 3, 6, 1, 7 അങ്ങനെയാണ് 7 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ക്വസ്റ്റ്യന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്ന 7 മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന 4th ക്വസ്റ്റ്യൻ ആണേ. പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ടെസ്റ്റ് വെദർ ദ ഫോളോയിങ് സീരീസ് ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ഓർ കണ്ടീഷണലി കൺവേർജൻറ്റ്. ഒരു സീരീസ് തന്നിട്ടുണ്ട്, അത് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആണോ കണ്ടീഷണലി കൺവേർജൻറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. സീരീസ് ഇതാണ്, സിഗ്മ കെ ഫ്രം 1 to ∞ -1 raised to k ബൈ റൂട്ട് ഓഫ് കെ ഇൻ ടു കെ പ്ലസ് 1. ഇവിടെ ശ്രദ്ധിക്കണം, -1 raised to k വന്നിട്ടുള്ളതുകൊണ്ട് ഇത് എന്ത് സീരീസ് ആയിരിക്കും? ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അബ്സല്യൂട്ട് കൺവേർജൻസ് ആണ് നമ്മൾ, അബ്സല്യൂട്ട് കൺവേർജൻസ് ഓർ കണ്ടീഷണൽ കൺവേർജൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ആദ്യം നമ്മൾ ഈ ഒരു സീരീസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എടുക്കും. അതായത് ഈ -1 raised to k ഒഴിവാക്കിയിട്ട് അവിടെ 1 കൊടുത്തിട്ടുള്ള ഒരു സീരീസ് നമ്മൾ എടുക്കും. ആ സീരീസിൻ്റെ കൺവേർജൻസ് നമുക്ക്, ആ സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ ഏത് ടെസ്റ്റാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക, ആ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും. അബ്സല്യൂട്ട് വാല്യൂ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് കൺവേർജൻ്റ് ആണെങ്കിൽ ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്. അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിട്ടുള്ള എല്ലാ സീരീസുകളും എന്താണ്? കൺവേർജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് കൺവേർജൻ്റ് ആണ് നമുക്ക് എഴുതി വയ്ക്കാം. പിന്നെ അടുത്തത്, ഇനി ഇൻ കേസ് അവിടെ നമ്മൾ അബ്സല്യൂട്ട് സീരീസ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്നത് ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണെങ്കിൽ, നമുക്ക് കിട്ടുന്ന സീരീസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഡൈവേർജൻ്റ് സീരീസ് ആണെന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് മനസ്സിലായി. എങ്ങനെ? അബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൺവേർജൻസ് നമ്മൾ ചെക്ക് ചെയ്യും. ഡൈവേർജൻ്റ് ആയിട്ട് അബ്സല്യൂട്ട് സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യും. അപ്പോഴും നമുക്ക് ഡൈവേർജൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ദ സീരീസ് ഇസ് ടോട്ടലി ഡൈവേർജൻ്റ് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് കൺവേർജൻ്റ് ആയിട്ട് ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺവേർജൻ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ദ സീരീസ് ഇസ് കണ്ടീഷണലി കൺവേർജൻ്റ്. അബ്സല്യൂട്ട്ലി ഡൈവേർജൻറ്റും കൺവേർജൻ്റ് യൂസിങ് ലെബനിസ് ടെസ്റ്റും ആണെങ്കിലാണ് സീരീസ് എന്താവുക? കണ്ടീഷണലി കൺവേർജൻ്റ് ആവുക. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് മെത്തേഡുകളൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ സീരീസാണ്. ആദ്യം അബ്സല്യൂട്ട് വാല്യൂ സീരീസ് നമുക്ക് ആദ്യം എഴുതാം. എന്താണ് വരിക? സിഗ്മ കെ ഫ്രം 1 to ∞ 1/√k ഇൻറ്റു കെ പ്ലസ് 1 അല്ലേ. ഇതാണ് അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ജനറൽ ടേം എ കെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. എ കെ അല്ലെങ്കിൽ യു കെ എന്താണെങ്കിലും കുഴപ്പമില്ല. √k(k+1) ഇത് പോളിനോമിയൽ ടൈപ്പ് ആണല്ലോ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു BK സെലക്ട് ചെയ്യും. BK സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കണം ഇവിടുത്തെയും ഹയസ്റ്റ് പവർ ടേം ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. മുകളിൽ 1 ആണ്, അപ്പോൾ 1 തന്നെ എടുക്കുക. ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് ഡിഗ്രി ടേം നോക്കണമല്ലോ നിങ്ങൾ. ഇവിടെ k(k)² വരും. k²നോട് റൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് വരിക? √k² എന്ന് പറഞ്ഞാൽ k അല്ലേ. അപ്പോൾ ഇവിടെ BK എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടുക? 1/k ആണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് റോ കണ്ടുപിടിക്കാം. റോ ഈക്വൽ ടു ലിമിറ്റ് k→∞ AK/BK ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k→∞ ഇവിടുത്തെ AK എന്ന് പറയുന്നത് 1/k(k+1) √(1/2) അല്ലേ ഇൻറ്റു BK ഡിവൈഡഡ് ബൈ BK ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക k/1. നോക്കിക്കെ എന്താ കിട്ടുക എന്നുള്ളത്. ലിമിറ്റ് k→∞ k² + k(√(1/2) എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുക്കാൻ വേണ്ടി ഹയസ്റ്റ് ഡിഗ്രി ടേം എടുക്കുക. ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി ടേം 1 കെ ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1. ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി ടേം തന്നെ വരിക k²ൻ്റെ റൂട്ട്, അതും k തന്നെ അല്ലേ, 1 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? 1 കിട്ടിയിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി അല്ലേ. 1 ആണ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയാൻ പറ്റുക? സിഗ്മ എ കെ ആൻഡ് സിഗ്മ ബി കെ മേ കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ അല്ലേ, സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ ടുഗദർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മളിനി എന്തിൻ്റെ കൺവേർജൻസ് നോക്കണം? ബി കെയുടെ കൺവേർജൻസ് നോക്കണം. അപ്പോൾ ബി കെ നോക്കിക്കേ, സിഗ്മ ബി കെ എന്ന് വെച്ചാൽ സിഗ്മ 1/k. 1/k എന്ത് സീരീസാണ്?
1/k ഹാർമോണിക് സീരീസ് ആണ് അല്ലേ. 1/k ഹാർമോണിക് സീരീസ് ആണ് അല്ലെങ്കിൽ പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 എന്ന് പറയാം. പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 പി സീരീസ് ആണ്. പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 അതെന്താണ്? ഡൈവേർജൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡൈവേർജൻ്റ് ആകുമ്പോൾ ഈ സീരീസ് ടോട്ടലി എന്താവും? സിഗ്മ ബി കെ എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. സിഗ്മ ബി കെ ഡൈവേർജൻ്റ് ആണ്. ദെർഫോർ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ബി കെ എന്താണോ പ്രോപ്പർട്ടി, ബി കെ കൺവേർജൻ്റ് ആണെങ്കിൽ എ കെയും കൺവേർജൻ്റ് ആണ്, ബി കെ ഡൈവേർജൻ്റ് ആണെങ്കിൽ എ കെയും ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ബി കെ ഡൈവേർജൻ്റ് ആയതുകൊണ്ട് സിഗ്മ എ കെ എന്താ കിട്ടുക? ഡൈവേർജൻ്റ് എന്നാണ് പറയുക അല്ലേ. ഡൈവേർജൻ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സംഭവം എന്താണ്? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല അല്ലല്ലോ, അബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ഒക്കെയാണ് അല്ലേ. ഡൈവേർജൻ്റ് ആയിട്ടാണ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടീഷണൽ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെബനിസ് ടെസ്റ്റ് ഉപയോഗിക്കാം. ലെബനിസ് ടെസ്റ്റ് ഉപയോഗിക്കുക. എന്താ ലെബനിസ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത്? എ കെ എടുക്കുക, ഈ സീരീസിൻ്റെ എ കെ. എ കെ എന്ന് പറയുമ്പോൾ -1/k ഉപയോഗിക്കേണ്ട, അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എ കെ എടുക്കാം. എ കെ എന്ന് പറഞ്ഞാൽ 1/√(k)(k+1) ആണ് എ കെ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു (ak+1)ഉം കൂടെ നമ്മൾ എടുക്കണം. 1/(k+1)(k+2) എന്നൊക്കെ വരും. അതിൻ്റെ റൂട്ടാണ് (ak+1). ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? (ak+1)/(ak) എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഗ്രേറ്റർ ദാൻ 1 ആണോ എന്ന്, സോറി, (less than 1)ആണോ നോക്കാം അല്ലേ. (less than 1)ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, 1/√(k²)+ ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, (k+1)(k+2) (all)√(1/2) ഓക്കെ. പിന്നെ ഡിവൈഡഡ് ബൈ, അപ്പോൾ ഞാൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും, (k(k+1)/(1)√(1)/2). അപ്പോൾ നമുക്കിതിനെ കോമൺ ആയിട്ട് റൂട്ട് വെച്ചിട്ട് എഴുതാം. കോമൺ റൂട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നോക്കാം. (ak+1)/(ak), അല്ലെങ്കിൽ നിങ്ങൾ വാല്യൂ കൊടുത്ത് നോക്കിയിട്ട് ഗ്രേറ്റർ ദാൻ ആണോ നോക്കിയാലും മതി കേട്ടോ. ലെബനിസ് ടെസ്റ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. (k(k+1) ഡിവൈഡഡ് ബൈ (k+1)(k+2) (all)√(1/2). അതിനകത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് എന്താ വരിക? (k/(k+2)(all)√(1/2) (k/(k+2) ഏതാ വലുത്? താഴെയുള്ളതാണ് വലുത്, മുകളിലുള്ളത് ചെറുത്. അപ്പോൾ ഇത് (less than 1)ആയിരിക്കും അല്ലേ. താഴെയുള്ളത് വലുതും മുകളിലുള്ളത് ചെറുതുമാണെങ്കിൽ ഇത് (less than 1)ആണ്. (less than 1)ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? (ak)(greater than (ak+1)) എന്ന് പറയാം. അപ്പോൾ ലെബനിസ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമതൊരു കണ്ടീഷൻ കൂടെ ഉണ്ട് ലെബനിസ് ടെസ്റ്റിന്, അതെന്തായിരുന്നു? ലിമിറ്റ് എ കെ 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. (limit(k→∞)(ak)) = (limit(k→∞)(ak) എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ? 1/(k²)+(k)√(1/2) അല്ലേ. ഇതിന് നമുക്ക് ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1/(∞)എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ ലെബനിസ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്ത് രണ്ട് കണ്ടീഷൻസും ഓക്കെ ആണ്. ദെർഫോർ ദ ഗിവൺ സീരീസ് ഇസ് കൺവേർജൻറ്റ്. ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻറ്റ്. ഗിവൺ അബ്സല്യൂട്ട് വാല്യൂ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആണ് യൂസിങ് ലെബനിസ് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ സീരീസ് ഡൈവേർജൻ്റ് ആണ്, അബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആണ്, പക്ഷേ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സീരീസ് എന്താണ്? കൺവേർജൻ്റും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സീരീസ് അബ്സല്യൂട്ട് സീരീസ് ഡൈവേർജൻറ്റും ഒറിജിനൽ സീരീസ് കൺവേർജൻറ്റും ആണെങ്കിൽ ദെർഫോർ ദ ഗിവൺ സീരീസ് ഈസ് കണ്ടീഷണലി കൺവേർജൻറ്റ്. ഗിവൺ സീരീസ് എന്തെന്നാണെന്ന് പറയേണ്ടത്? കണ്ടീഷണലി കൺവേർജൻ്റ് ആണ്. സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അബ്സല്യൂട്ട് വാല്യൂ സീരീസ് ഡൈവേർജൻ്റ് ആണ്. അങ്ങനത്തെ സീരീസിനെ നമ്മളെന്ത് പറയും? കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കോളൂ നിങ്ങൾ, വലിയ കാര്യപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻസ് അങ്ങനെ അല്ല. ഇതിൽ സിമ്പിളായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എഴുതുന്ന, നമ്മൾ വായിച്ചു കളഞ്ഞു, അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എഴുതുന്ന ആ ഒരു പോർഷൻ ഒരു മാർക്ക്. പിന്നെ എ കെയും ബി കെയും എഴുതുന്നതിന് ഒരു മാർക്ക്. ദെൻ എ കെയുടെ ഇതിൻ്റെ ലിമിറ്റ്, ഈ ലിമിറ്റ് ഡൈവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് ലിമിറ്റ് എഴുതുന്നതിന് ഒരു മാർക്ക്, ഡൈവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് ഒരു മാർക്ക്. അപ്പോൾ ഇതുവരെ നമുക്ക് 4 മാർക്കുണ്ട്. ഓക്കെ, ഇതുവരെ നമുക്ക് 4 മാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ലെബനിസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നിടത്ത് (ak>(ak+1)) എഴുതുന്നിടത്ത് 1 മാർക്ക്, പിന്നെ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുന്നിടത്ത് 1 മാർക്ക്, കണ്ടീഷണൽ കൺവേർജൻസ് ആണെന്ന് എഴുതാൻ 1 മാർക്ക്. അങ്ങനെ 4, 3, 7 മാർക്കാണ് ഈ ക്വസ്റ്റ്യനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, ഇതും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2019 ഡിസംബറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ് ദ സീരീസ് എക്സ് ബൈ 1 × 2 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 × 3 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 × 4 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു കെ ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 എക്സെട്ര, അങ്ങനെ പോകും. ഇൻഫൈനൈറ്റ് സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ കൺവെർജൻസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് വരുന്ന സീരീസാണ്, അതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. പല ടൈപ്പായിട്ടായിരിക്കും ചിലപ്പോൾ പല ടീച്ചേഴ്സും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റാണ് കേട്ടോ, ഇതിൻ്റെ കൺവെർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ യു കെ എഴുതാം. യു കെ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു കെ ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1, ഓക്കെ. പിന്നെ യു കെ പ്ലസ് 1 എഴുതാം എക്സ് റേസ് ടു കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2, ഓക്കെ. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം, റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഞാൻ അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, എന്ത് ചെയ്താൽ മതി, ഒരു മോഡലസ് എടുത്താൽ മതി ഇതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ യു കെ പ്ലസ് 1 ബൈ യു കെ, ഓക്കെ. ദാറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. യു കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2, ഓക്കെ. ഡിവൈഡഡ് ബൈ ആണ് എഴുതേണ്ടത്. ഞാൻ എല്ലാത്തിലും റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് എഴുതേണ്ടത്, ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. ഡിവൈഡഡ് ബൈ ആണ് ശരിക്കും ചെയ്യേണ്ടത് യു കെ. അപ്പോൾ യു കെൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ ഉള്ള സാധനം മുകളിലോട്ട് പോകും. കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു കെ. സിംപ്ലിഫൈ ചെയ്യാലോ, ഇവിടെ കെ പ്ലസ് 1 കെ പ്ലസ് 1 ഉണ്ട്, ഇത് കട്ട് ചെയ്യാം. ഇവിടെ എക്സ് റേസ് ടു കെ പ്ലസ് 1 ഉണ്ട്, ഇവിടെ എക്സ് റേസ് ടു കെ ഉണ്ട്. ബാലൻസ് ഇവിടെ എക്സ് വരും, കെ വരും, കെ പ്ലസ് 2 വരും, ഓക്കെ. ദാറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് എക്സ് ഇൻറ്റു കെ ബൈ കെ പ്ലസ് 2. ആ മോഡ് എക്സിനെ നമുക്ക് ഇണ്ട് പുറത്തേക്ക് എടുക്കാം, കാരണം അതിനകത്ത് കെ ഇല്ല. ബാലൻസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ബൈ കെ പ്ലസ് 2 അല്ലേ. ഇതിൻ്റെ ലിമിറ്റ് എന്താ വരിക, 1 എന്നല്ലേ വരിക കോഎഫിഷ്യൻ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് ഫൈനലി ലിമിറ്റ് ഇവിടെ എന്ത് വരും, മോഡ് എക്സ് എന്ന് വരും, ഓക്കെ. അപ്പോൾ റോയിൻ്റെ വാല്യൂ എന്താ കിട്ടിയേക്കണം നമുക്കിപ്പോൾ, റോ ഈക്വൽ ടു മോഡ് എക്സ്. ഇപ്പോൾ റേഷ്യോ ടെസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദ സീരീസ് ഈസ് കൺവേർജൻറ്റ്, ദ സീരീസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് മോഡ് എക്സ് ഇസ് ലെസ് ദാൻ 1 ആൻഡ് സീരീസ് ഈസ് ഡൈവേർജൻറ്റ് ഇഫ് മോഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. ഇത് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ടെസ്റ്റ് ഫെയിലാവും അല്ലേ. ഇപ്പോൾ റേഷ്യോ ടെസ്റ്റ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഫെയിലാവും. പക്ഷേ ഈക്വൽ ടു 1 നിങ്ങൾ കൊടുക്കേണ്ട ഡയറക്റ്റായിട്ട്, എക്സിന് ഈക്വൽ ടു 1 എന്നുള്ളതല്ല ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ കണ്ടീഷൻ നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ സീരീസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക നോക്കാം. നമ്മുടെ ഒറിജിനൽ സീരീസിന് ഇവിടെ ഈ സീരീസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അറ്റ് എക്സ് ഈക്വൽ ടു 1, അപ്പോൾ ഈ അറ്റ് എക്സ് ഈക്വൽ ടു 1 യു കെ എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു 1 യു കെ എന്തായിരിക്കും നോക്കിക്കേ. 1 raised to k by k into k plus 1 അല്ലേ. അതായത് 1 by k² + k എന്ന് വരും, ശരിയല്ലേ. ഈ കെ ഇൻറ്റു കെ പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ k² + k എന്ന് പറയുന്നത്. ഇങ്ങനെയാണല്ലോ കിട്ടുക, ഇത് പോളിനോമിയൽ അല്ലേ അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. 1 by k² എടുക്കുക, 1 by k² എടുക്കുക. അപ്പോൾ 1 by k² എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെങ്ങനെ 1 by k² എടുത്താൽ ഇവിടുത്തെ ഹയസ്റ്റ് കോഎഫിഷ്യൻറ്റ് ഹയസ്റ്റ് ഡിഗ്രി ടേം ബൈ ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി ടേം 1 by k² രണ്ടും 1 by k² ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റോ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ബൈ വി കെ എന്ന് വെച്ചാൽ എന്താണ്, 1 ആണല്ലോ കിട്ടുക അല്ലേ. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ എപ്പോഴും 1 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഇവിടെ സിഗ്മ എ കെ, സിഗ്മ യു കെയും സിഗ്മ വി കെയും ഒരേപോലെ ആയിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. ഇവിടെ വി കെ എന്താണ്, പി സീരീസ് ആണ് അല്ലേ. വി കെ ഈക്വൽ ടു 1 by k² പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 2 എന്താ സംഗതി, കൺവേർജൻ്റ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ സീരീസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 സീരീസ് എന്താണ്, കൺവേർജൻ്റ് ആണ്, ശരിയല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ഇവിടെ കൺവേർജൻ്റിൻ്റെ കൂടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. മുമ്പ് ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ശരിക്കും സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ലെസ് ദാൻ 1 -1 പ്ലസ് 1 ഇടയിലാണ് ഈ ഒരു കൺവേർജൻസ് ഉള്ളതെന്ന് പറയും. എന്നിട്ട് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ട് സൈഡിലും ചെക്ക് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു 1 കൊടുക്കണം, എക്സ് ഈക്വൽ ടു -1 ശരിക്കും കൊടുക്കണം. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ ചെയ്താൽ മതി, ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 7 മാർക്ക്
കിട്ടും. ഓക്കെ, മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി മോഡുലസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഡിഫറൻസ് എന്തായിരിക്കും? എക്സ് ലെസ് ദാൻ വൺ ആണെങ്കിൽ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും, എക്സ് ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോഴും നമ്മൾ എക്സ് ഈക്വൽ ടു വണ്ണിൻ്റെ കേസ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണെങ്കിൽ കൺവെർജൻറ്റും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഡൈവേർജൻറ്റും ആണ്. അപ്പോൾ ഇതാണ് എന്ത്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കിക്കോളൂ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ സീരീസിൻ്റെ സിഗ്മ യു കെ പ്ലസ് വൺ എഴുതുന്നതിന് ഒരു മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റോ കണ്ടുപിടിച്ച് ഈ എക്സിൻ്റെ വാല്യൂ എഴുതുന്നതിന് ഇവിടെ രണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൺവെർജൻസും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് ഓരോ മാർക്ക് വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി? മൂന്ന്, നാല്, അഞ്ച് മാർക്കായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം എഴുതുന്നതിനാണ് രണ്ട് മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അറ്റ് എക്സ് ഈക്വൽ ടു വണ്ണ് കൺവെർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് എഴുതുന്നതിനാണ് രണ്ട് മാർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മൊത്തം കറക്റ്റ് അല്ലേ? നാല്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് നമുക്ക്, 2019 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ കെ ഫ്രം 1 ടു ഇൻഫിനിറ്റി കെ പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ ആൻഡ് 4 റേസ് ടു കെ. ഓക്കെ, അപ്പോൾ ഇത് ഫാക്ടോറിയൽസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ടെസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? ആ ഫാക്ടോറിയൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക അല്ലേ, റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് യു കെ എഴുതാം. യു കെ എന്താണ്? കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ 4 റേസ് ടു കെ. യു കെ പ്ലസ് 1 എഴുതിക്കോളൂ. കെ പ്ലസ് 1 പ്ലസ് 1, അപ്പോൾ കെ പ്ലസ് 2 ഫാക്ടോറിയൽ വരും. ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ കെ പ്ലസ് 1 ഫാക്ടോറിയൽ ആൻഡ് 4 റേസ് ടു കെ പ്ലസ് 1. ശരിയല്ലേ? ഇനി റോ കണ്ടുപിടിക്കുക. റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ആദ്യം എഴുതാം. കെ പ്ലസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ കെ പ്ലസ് 1 ഫാക്ടോറിയൽ 4 റേസ് ടു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ, എല്ലാത്തിലും ഞാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്, നോക്കുക. യു കെ ആണ് എഴുതേണ്ടത്. ദാറ്റ് ഇസ് കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ 4 റേസ് ടു കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെസിപ്രോക്കലാണ് സാധാരണ എടുക്കാറുള്ളത്, ഇനി അതങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ കെ പ്ലസ് 2 ഫാക്ടോറിയൽ വരും, ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ കെ പ്ലസ് 1 ഫാക്ടോറിയൽ ആൻഡ് 4 റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ഈ റെസിപ്രോക്കൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 4 ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ 4 റേസ് ടു കെ ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ വരുന്നുണ്ട്. ഫാക്ടോറിയലൊക്കെ കട്ട് ചെയ്യാൻ കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാൻ മതിയാം? 4 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ കട്ട് ചെയ്യാം. ബാലൻസ് വരുന്നത് നോക്കിക്കോളൂ. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ കെ പ്ലസ് 2 ഫാക്ടോറിയൽ ഉണ്ട്, അപ്പോൾ അതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി ന്യൂമറേറ്ററിലെ ബാലൻസ് ഒരു കെ ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഒരു 4 റേസ് ടു കെ ഉണ്ട്. 4 റേസ് ടു കെ ഡിവൈഡഡ് ബൈ താഴെയുള്ളത് ഒരു കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ട്. ഇവിടെ കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതി. പിന്നെ ബാലൻസ് ഒരു 4 റേസ് ടു കെ പ്ലസ് 1 ഉണ്ട്. 4 റേസ് ടു കെ പ്ലസ് 1, പിന്നെ അടുത്തുള്ളത് ഒരു കെ പ്ലസ് 1 ആണ്. അപ്പോൾ ഞാൻ അതിനെ കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ കെ പ്ലസ് 1 ഫാക്ടോറിയൽ കെ പ്ലസ് 1 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോകും. 4 റേസ് ടു കെ ഇവിടുത്തെ 4 റേസ് ടു കെ പ്ലസ് 1 കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 4 ബാലൻസ് ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. സാധാരണ എല്ലാവരും മറന്നു പോകുന്നതാണ്. ഇവിടുത്തെ കെ ഫാക്ടോറിയലും ക്യാൻസൽ ആയിപ്പോയി. ബാലൻസ് എന്താ വരിക നോക്കിയേ? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ, ഇവിടെ 4 ഉണ്ട് അത് മറക്കരുത്, 4 ഇൻറ്റു കെ പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 കെ പ്ലസ് 4. എന്താ വരിക ലിമിറ്റ്? 1/4 അല്ലേ. കെ ആണ് ഹയസ്റ്റ് പവർ, കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ചെയ്യുക. വിച്ച് ഇസ് ലെസ് ദാൻ 1 ദ സീരീസ് ഇസ് കൺവെർജൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ ഒരു യു കെ പ്ലസ് 1 എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ലിമിറ്റ് മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 മാർക്കായി, കൺവെർജൻ്റ് ആണെന്ന് എഴുതിയ സ്ഥലത്ത് ഒരു മാർക്ക്. അങ്ങനെ ടോട്ടൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ആണ് നമുക്ക് എന്തിനകത്ത് ചോദിച്ചിട്ടുള്ളത്. 2019 ഡിസംബറിൽ ചോദിച്ച അല്ലെങ്കിൽ നടന്ന S1
2019 സ്കീമിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് മൊഡ്യൂൾ. ഈ മൊഡ്യൂൾ സെലക്ട് ചെയ്യാൻ കാരണം ഈ മൊഡ്യൂളാണ് തോന്നുന്നത് ഏറ്റവും എളുപ്പമായിട്ട് ഇതിനകത്ത് പഠിക്കാൻ പറ്റുന്നത്. മെട്രിക്സ് ഉണ്ട്, അത് പക്ഷേ എളുപ്പമാണ്. എന്നാലും പക്ഷേ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം നിങ്ങൾ ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ മെട്രിക്സ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുക. മെട്രിക്സും ചെയ്യരുത്, ഫിഫ്ത്ത് മൊഡ്യൂളും ചെയ്യരുത്. കാരണം അത് രണ്ടും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന മൊഡ്യൂൾസാണ്. ചിലപ്പോൾ എവിടെയും കൊണ്ട് നമ്മൾ അവസാനിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോകും അല്ലേ. അപ്പോൾ അത് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചാടി കയറിയിട്ട് മെട്രിക്സോ അല്ലെങ്കിൽ ലീനിയർ ആൾജിബ്രയുടെ ആ ഫസ്റ്റ് മൊഡ്യൂളോ അല്ലെങ്കിൽ ഫിഫ്ത്ത് മൊഡ്യൂള് ഫോറിയർ സീരീസോ ഒന്ന് എഴുതരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ആദ്യം തന്നെ എളുപ്പമാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ആൻഡ് സീരീസ് ആദ്യം തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ കണ്ടിന്യൂഷൻ ഉണ്ടാവും. 2021 ജനുവരിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമുക്ക് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ്. അതിൻ്റെയും കൂടെ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും നിങ്ങൾ ബി ടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.